പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ വിവാദമുണ്ടായി, മോഹൻലാൽ മമ്മൂട്ടി കണക്ട് ചെയ്തുള്ള ഒരു വിവാദം. വിവാദം ഉണ്ടാകാൻ കാരണം ദേവൻ എന്ന നടന്റെ ഒരു അഭിമുഖമായിരുന്നു. അതിൽ അദ്ദേഹം ഒരു കാര്യം എടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി, ലോകത്തിലെ 10 മികച്ച നടന്മാരെ തിരഞ്ഞെടുത്താൽ അതിൽ ഒരാൾ മമ്മൂട്ടിയാണെന്ന് അഭിപ്രായക്കാരനാണ് താനെന്ന് നടൻ ദേവൻ പറഞ്ഞു. അപ്പോൾ മോഹൻലാലോ എന്നൊരു ചോദ്യം ചോദ്യകർത്താവ് ചോദിക്കുകയുണ്ടായി. എന്നാൽ മോഹൻലാൽ ആ ലിസ്റ്റിൽ വരില്ല എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യമെത്തി. അത് കഴിഞ്ഞപ്പോൾ അത് വലിയ വിവാദമായി മാറി. ഒരു വിഭാഗം ആരാധകർ ദേവന്റെ ഈ പറച്ചിലിൽ ഇഷ്ടപ്പെടാതെയും ഒരു ഭാഗം അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതുമാണ്. ഈ അഭിമുഖത്തിന്റെ വീഡിയോകൾ വലിയ തോതിൽ പ്രചരിക്കുകയും വിവാദം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ദേവൻ ഈ വിവാദത്തെ കുറിച്ച് ഇപ്പോൾ പുതിയൊരു അഭിമുഖത്തിൽ പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇതൊരു അനാവശ്യ വിവാദമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ 10 മികച്ച നടന്മാരെടുത്താൽ അതിലൊരാൾ മമ്മൂട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മോഹൻലാലോ എന്ന ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതാണ് അവിടെ പറയാൻ മുഴുവിപ്പിക്കാതിരുന്നത് എന്ന്. മോഹൻലാൽ എന്ന നടൻ ഈ ലിസ്റ്റിൽ വരുത്തില്ല, അദ്ദേഹത്തിനെ താരതമ്യം ചെയ്യുന്നതിന് അപ്പുറമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിയോണ്ട് കമ്പാരിസൺ. അദ്ദേഹത്തിന്റെ അഭിനയശൈലിയും മെയ്വഴക്കവും അഭിനയിക്കുന്ന രീതിയും ഒക്കെ ഈ ലോകത്തെ 10 മികച്ച നടന്മാർക്ക് മുകളിലാണ്, താരതമ്യം ചെയ്യാത്ത അത്രയും മുകളിലാണ് എന്ന് ദേവൻ എടുത്തു പറയുകയാണ്. ഇതൊരു അനാവശ്യ വിവാദമാണ് ഉണ്ടായതെന്നും അന്ന് ആ അഭിമുഖത്തിൽ അത് മുഴുവിക്കാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഈ വിവാദം ഉണ്ടാവത്തില്ല എന്നും ദേവൻ ഉറപ്പായും ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ല നടനെന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരെയും ഇഷ്ടമാണെന്നും മുമ്പത്തെ അഭിമുഖത്തിൽ ദേവൻ കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ അന്നുണ്ടായ അനാവശ്യ വിവാദം തിരുത്തുകയാണ് ഇന്നത്തെ അഭിമുഖത്തിലൂടെ ദേവൻ. ദേവൻ പറഞ്ഞ ആ വീഡിയോയുടെ ഭാഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ദേവൻ എന്താണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താണെന്നും ഇതോടുകൂടി വിവാദങ്ങൾക്ക് വിരാമമാകുമെന്ന് പറയാൻ കഴിയും. എന്തായാലും നടൻ ദേവൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു.